സോ ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, ഹലോ സംഘ മച്ചാമാർക്കാണ്. ഫോർച്ചിങ്ങൻ്റെ പുതിയൊരു വീഡിയോ സംഘ മച്ചാമാരെ. അപ്പോൾ നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ട് വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം 11 മണി പറയാത് 10:51 ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് ഭയങ്കര ടൈമായി. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഫസ്റ്റ് ലുക്കാണ് നോക്കണേ. അപ്പോൾ ടൈമൊന്നും കളയാനുള്ള 5 മിനിറ്റ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ 5 അത്രക്കാണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഈ കുറച്ച് മാറ്റങ്ങളൊക്കെയാണ്. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച കുറച്ച് മാറ്റങ്ങളാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഗൈസ്, എനിക്ക് ശരിക്കും കിളി പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് മാറണേ, ഇതൊന്നും അറിയില്ല ഗൈസ്. ഒക്കെ വൂക്കോങ് ട്രിക്ക് ടിപ്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഒ പി വൂക്കോങ്, ഒ പി റാഫേൽ, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ. ഓക്കെ, ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിൽ വന്ന മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇവിടെയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാറില്ല. നോർത്തപ്പും ആ സംഭവമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. മെയിനായിട്ട് പറയുന്ന മാറ്റം നോക്കുകയാണെങ്കിൽ, അത്രയ്ക്ക് ആരും ശ്രദ്ധിക്കാത്ത ഒരു മാറ്റം വരുന്നതിന് വെച്ചാൽ നമ്മുടെ കൺട്രോൾസിലാണ്. ഓക്കെ, നമ്മുടെ കൺട്രോൾസ് കസ്റ്റി എച്ച്ഒഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഹൈഡ് ആൻഡ് ഡിസേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇടാൻ, വേണമെങ്കിൽ കൊണ്ട് കളയാം. പക്ഷേ നമുക്ക് ചില സാധനങ്ങൾ മാത്രമേ മാറ്റാൻ പറ്റൂ. അതായത് ഇപ്പം ഞാൻ കണ്ടില്ല ആ ഡ്രസ്സിൻ്റെ, അതൊന്നും ഇനി ഫ്രീ ഫയറിലൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. അതൊക്കെ ചുമ്മാ അവിടെ കിടക്കുവാണ്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അതായത് ചില സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ സെറ്റിങ്സ് നോക്കിയിട്ട് ഒരുമാതിരി കുഴഞ്ഞു മറന്നാണ് കിടക്കുന്നത്. അതിനകത്ത് എല്ലാ സാധനവും ഹൈഡറാണ് കേട്ടോ. ഐ മീൻ നമ്മുടെ മിക്ക സാധനമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് മിക്ക സാധനങ്ങളും നമുക്ക് കളറ് ഗൈസ് പ്രത്യേകിച്ച് വലിയ യൂസൊന്നും ഇല്ല. ഈ ഒരു സെറ്റിങ്സിനെയും കൊണ്ട് വലിയ യൂസൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. കാരണം വേറെ രണ്ട് സൈഡും സാധനം മാത്രം ഹൈഡ് ചെയ്യാനാണ്. പിന്നെ എന്തിനാണ് ഗൈസ് ഈ സെറ്റിങ്സ്? ഓക്കെ, അപ്പോൾ ഇതാണ് മിക്കവരും ശ്രദ്ധിച്ച ഒരു സെറ്റിങ്സ്. അടുത്ത നമ്മുടെ ഗോൾഡ് റോയാല്, വെപ്പൺ റോയൽ സംഭവങ്ങളൊക്കെ സ്പിൻ ചെയ്യുമ്പോഴാണ് അടുത്ത അപ്ഡേറ്റ്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെയായിട്ട് ഇങ്ങനൊരു ബോക്സ് വരുന്നുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ അകത്തൊരു ഫോർമുല, ഐ മീൻ ആ ഒരു ടെസ്റ്റ് ട്യൂബ് കാണാം. ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ഈ പിങ്ക് കളറാണെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് സാധനം കിട്ടി, ഗോൾഡൻ കളറാണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സാധനം കിട്ടി. ഓക്കെ, അത് ഗോൾഡ് റോയാല് വരുമ്പോൾ പിങ്കാണ് വന്നെങ്കിൽ നമുക്ക് പെർമനൻ്റ്. ഓക്കെ, അതാണ്. ബാക്കിയുള്ള സാധനങ്ങളിൽ ഗോൾഡൻ ആണ് വരേണ്ടത്. ഇപ്പോൾ ആർക്കെയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എയർഡ്രോപ്പിൻ്റെ പെട്ടിയുടെ സാധനമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൽവോക്ക് ഗീവ് അവേ ഉണ്ട്, ലൈവിലായിരിക്കും. അപ്പോൾ ലൈവ് എല്ലാവരും കാണും. എന്തായാലും ലൈവിലേ വെക്കത്തുള്ളൂ. പിന്നെ നമുക്ക് സ്കൈവിങ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ, ഒരു മെയിൻ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നമ്മുടെ അവതാർ ബാനർ സെക്ഷനാണ്. അതായത് നമ്മുടെ നോർമൽ, അതായത് ഡിഫോൾട്ട് അവതാറും ബാനറും ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കി. ഐ മീൻ എല്ലാ പ്ലെയേഴ്സിനും, ഇല്ലാത്ത പ്ലെയേഴ്സിനും ഒരു അത്യാവശ്യം നല്ലൊരു അവതാരം ബാനറും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പൊളിയൊരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഫ്രീ ഫയർ ആയ തലേ കൂടി ഇതൊക്കെ ഓടുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ്. എന്തൊക്കെയായാലും പിന്നെ അടുത്ത ക്യാരക്ടർ സെക്ഷനിട്ടാണ്. ക്യാരക്ടർ സെക്ഷൻ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ, വേറെ ലെവൽ. ഓക്കെ, എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല, എത്ര പറഞ്ഞാലും ശരിയാവില്ല. കാരണം ഗോൾഡിനെ സ്പെൻഡ് ചെയ്യേണ്ട. ഇനി ഈ ഗോൾഡൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഓർക്കണേ. ഓക്കെ, അപ്പോൾ എൻ്റെ ക്യാരക്ടർ മിക്കത് മാക്സ് ആണ്. ആൻഡ്രൂ വരെയുള്ള എല്ലാ ക്യാരക്ടറും ഇപ്പോൾ എൻ്റെ മാക്സ് ആണ്. അതേ മുകളിൽ നോക്കുവാണെങ്കിൽ ഉള്ള ക്യാരക്ടർ മിക്കതും 4 ലെവലിന് മുകളിലുണ്ട് ഗൈസ്. ഒക്കെ എല്ലാം ഞാൻ ഇതിനകത്ത് ഒരു ക്യാരക്ടറിന് അങ്ങനെ യൂസൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പിന്നെ നമുക്കിവിടെ ആദമിൻ്റെ ഇവിടെ സ്റ്റോറി എന്ന് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റോറി ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആദമിൻ്റെ സ്റ്റോറിയൊക്കെ വായിച്ച് ഫുൾ മനസ്സിലാക്കാവുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇനി നാളെ തൊട്ടാണ് വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്, ബൈ. ഒരു അത്യാവശ്യ കാര്യം പറയേണ്ടത് ഞാൻ മറന്നു പോയതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫോളോ ചെയ്യുക. അവിടെ പ്രൈവറ്റ് അക്കൗണ്ടാണ്. നിങ്ങൾ ഫോളോ ചെയ്താൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. അതിന് കുറച്ച് പോസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി പുതിയ പുതിയ പോസ്റ്റ് വരും. ആ പോസ്റ്റിനൊക്കെ ലൈക്ക് ഇട്ടാൽ അതിൻ്റെ അടിയിൽ കമൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ UID ഒക്കെ കമൻ്റ് ഇടാം. നമുക്ക് അതിലൂടെ ആലോചന കൊടുക്കാം, ലൈവിലൂടെ ആലോചന കൊടുക്കാം. യൂട്യൂബിലെ വീഡിയോസ് വഴി കൊടുക്കണം, നല്ല സീനുണ്ട്. യൂട്യൂബ് നല്ല പണി തന്നിട്ടുണ്ട്. പിന്നെ അടുത്തെന്താണെന്ന് വെച്ചാൽ, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ബ്രദറിന്, അതായത് എൻ്റെ അനിയൻ്റെ ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സും 100 വ്യൂസ്, ഇപ്പോൾ 77 വ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, അത് 100 സബ്സ്ക്രൈബേഴ്സും 100 വ്യൂസും ആക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം നമ്മൾ അവിടെ ഡയമണ്ട് ജീവിതം കൊടുക്കുന്നുണ്ടാവും. അവിടെ ചെന്നിട്ട് ചുമ്മാ കമൻ്റ് ഇട്ടിട്ട് from UFG അങ്ങനെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്ന് UID കൂടെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും നഷ്ടം നിങ്ങൾക്കായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്.